ഇരുപത്തി ഒന്നാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് ഇവിടെ ഈ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 20-ാം തീയതി തന്നെ സ്വാമി സത്യാനന്ദ സരസ്വതി അല്ലെ ശ്രീരാമദാസ ആശ്രമത്തിൽ നിന്ന് വിളക്ക് കെടാവിളക്ക് തെളിയിച്ചുകൊണ്ട് ആ ദീപം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം തുടങ്ങിയത്. കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഞങ്ങൾ ഇതേപോലെയാണ് ഇത് നടത്തുന്നത്. കാരണം ശ്രീ സത്യാനന്ദ സ്വാമി സരസ്വതികളാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി അഹോരാത്രം ജീവിച്ചത് തന്നെ ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ധർമ്മ സമ്മേളനത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഞങ്ങളിതിപ്പോൾ നടത്തിക്കൊണ്ട് പോരുന്നത്. കഴിഞ്ഞ വർഷം യുവജനശക്തി, അതായത് 2022-ലെ യുവജനശക്തിയായിരുന്നു പ്രധാന ലോഗോ എങ്കിൽ ഇത്തവണ അത് നാരീശക്തി നവരാഷ്ട്ര നിർമ്മാണത്തിന് എന്ന ഒരു ലോഗോ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സെമിനാറുകളും കാര്യങ്ങളും ചോദ്യോത്തരവേളയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പല പ്രമുഖ വ്യക്തികളും ഇതിന് ബന്ധപ്പെട്ട സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പല പ്രമുഖ വ്യക്തികളും ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് എത്തിച്ചേരുന്നുണ്ട്, ഇനിയും വരാനിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സ്ത്രീ സമൂഹത്തിന് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ശരിക്കും സ്ത്രീക്ക് ശക്തിയുണ്ട്, പക്ഷേ അവൾക്കൊരു സുരക്ഷയുണ്ടോ, അവളുടെ ശക്തി അല്ലെങ്കിൽ അവളുടെ ഒരു പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനുള്ളൊരു വേദി ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അതിനുള്ളൊരു സപ്പോർട്ട് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. നേരത്തെ ഇവിടെ ബ്രഹ്മകുമാരിസിലെ ഷീബ മാഡം സംസാരിച്ചതിലെ ഒരു പ്രധാന പോയിൻ്റ്, ഒരു സ്ത്രീ സാമൂഹ്യ പരിവർത്തനത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ അവളെ നേരെ കല്ലെറിയാനാണ് ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അവളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീകളെ ഉദ്ധരിച്ച് കൊണ്ടുവരാനായിട്ട് ഇവിടെ പലരും ശ്രമിക്കുന്നത് കാണാനല്ല, അവരെ മാനസികമായിട്ട് തളർത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത്. പക്ഷെ അതിവിടെ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ ഒരു മാറ്റം വരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മളൊരു ഒരു മാറ്റം വരുത്തണമെങ്കിൽ ആ സ്ത്രീകളെ ഇതിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അതൊരു ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. കാരണം അവർക്ക് താല്പര്യം വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി അല്ലെങ്കിൽ അത് പിന്നെ വൈകുന്നേരം ആ സീരിയലുകളും ഒക്കെ കണ്ട് അങ്ങനെ സമയം കളയാനാണ് താല്പര്യം, അല്ലെങ്കിൽ പിന്നെ ആധ്യാത്മികമായിരിക്കണം. ആധ്യാത്മികത്തിൽ ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ കുറച്ച് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഹിന്ദുക്കളെ ഒരു ഉണർവ് ഉണ്ടാക്കി അവരുടെ ഒരു പങ്കാളിത്തം ഈ രാഷ്ട്ര നിർമ്മാണത്തിന് നമ്മൾ അത് ശരിയാക്കി എടുക്കണം എന്നുള്ളൊരു തോന്നലുള്ള സ്ത്രീകൾ ഇവിടെ വളരെ കുറവാണ്. ഞങ്ങളൊരു ശ്രമത്തിൻ്റെ, അതായത് ഒരു അതീവ ഒരു ശ്രമം അതിനുവേണ്ടി ഇവിടെ നടത്തുകയാണ്, ഒരു റിസൾട്ട് ഉണ്ടാക്കും അല്ലെ, ഇതിവിടെ നിൽക്കുന്നില്ല, ഞങ്ങളിവിടെ തുടക്കമാണ് ഇതിനോട്. ഇനി അത് തുടർച്ചയായിട്ടിങ്ങനെ നമ്മൾ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം.